ഗൈസ് എല്ലാവർക്കും നമസ്കാരം. എഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ജൂനിയർ ടൈം കീപ്പർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആരെയും നമ്മളെ ചാനൽ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഗസറ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് 13/4/2022. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 18/5/2022. കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് 02/2022. നെയിം ഓഫ് ദി ഫേം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. നെയിം ഓഫ് ദി പോസ്റ്റ് ജൂനിയർ ടൈം കീപ്പറാണ്. പേയ്മെൻറ്റ് സ്കെയിൽ 21/50 മുതൽ 55/730 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് വാക്കൻസീസ് 2 പറഞ്ഞിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2/1/1951 1/1/2004 കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലേഷനും മറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോസ്റ്റിലേക്കുള്ള അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈം കീപ്പിങ്ങിൽ 1 ഇയർ എക്സ്പീരിയൻസ് വേണം. അതായത് ലീവും അറ്റൻഡൻസ് റെക്കോർഡൊക്കെ ഡീൽ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ കമ്പനി ഡീൽ ചെയ്തിട്ടുള്ള 1 ഇയർ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡിക്ലറേഷൻ ചോദിച്ചിട്ടുണ്ട്, അതും നോക്കി ചെയ്യുക. പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അവരുടെ എങ്ങനെയാണ് ഫോർമാറ്റ് അതുകൂടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ മെത്തേഡ് ഓഫ് സബ്മിറ്റ് അപ്ലിക്കേഷനാണ്. കേരള പി എസ് സി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് പ്രകാരം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ദെൻ നമ്മളെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നവരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.